പനയമ, ഇപ്പോൾ ഈ ഡ്രഡ്ജർ നിൽക്കുന്നതിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ദീപക്കുള്ളത്? തിരച്ചിൽ ആരൊക്കെ ചേർന്ന് സംയുക്തമായി നടത്തുന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇതിപ്പോൾ ഡൈവിംഗ് പൂർണ്ണമായും ഒഴിവാക്കി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഡ്രഡ്ജിംഗ് മാത്രം അല്ലേ? സ്മൃതി, ഇപ്പോൾ ഈ മണ്ണെടുപ്പ് നടക്കുന്നതിൻ്റെ നേർ വിപരീത ഭാഗത്ത്, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ റോഡിൻ്റെ അരികുവശത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുന്നുള്ള ദൃശ്യങ്ങളാണ് വരുന്നത്. അല്പസമയം മുൻപ് ഈ ഹിറ്റാച്ച് ഉപയോഗിച്ച് മണ്ണെടുപ്പ് സാധ്യമാക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ലോറിയിൽ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന കയറിൻ്റെ ഭാഗം കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ നേവി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയ 0.12 കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ വലിയ തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അല്പം മുൻപാണ് നേരത്തെ ഇതുവഴി കുറുകെയുണ്ടായിരുന്ന ഹൈടെൻഷൻ ലൈനിൻ്റെ ഒരു ഭാഗം കണ്ടെടുക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഇതേ പ്രദേശത്ത് തന്നെയാണ് വള്ളത്തിൽ ആളുകൾ ഉള്ളത്, അവിടെ ഡൈവിംഗ് ഉൾപ്പെടെ ഉള്ളത്. ആ പ്രദേശത്ത് നിന്ന് ആണ് അല്പം മുൻപ് കൂടുതൽ കയറിൻ്റെ ഭാഗം കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെയാണ് ഈ മേഖലയിലേക്ക് പതിച്ചിട്ടുള്ളതെന്ന്. അതെല്ലാം നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് ഡ്രഡ്ജിംഗ് പുരോഗമിക്കുകയാണ്, ആ നിലയിൽ തന്നെ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഒരു മിലിറ്ററി പച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു റക്സിൻ ഷീറ്റിൻ്റെ ഭാഗം ഉൾപ്പെടെ അല്പം മുൻപ് കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഏതൊക്കെയോ വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകാം എന്നുള്ള അനുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ നേവി സംഘം ഈ 0.12 ഇവിടെ മാർക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഇവിടേക്ക് വലിയ രീതിയിലുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നില്ല. ഇപ്പോൾ ആ തരത്തിൽ ആഴമേറിയ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധനകൾ നടക്കുന്നു. അവിടെയുള്ള മണ്ണ് നീക്കം വളരെ സജീവമായി തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ഇത്തരം ചില സൂചകങ്ങൾ വരുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും ഈ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ച് അതിൻ്റെ 30 മീറ്റർ ഒരു വിസ്തൃതിയിൽ പരിശോധന തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇനിയിപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമാകുമ്പോൾ കുറച്ചുകൂടി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. എങ്കിൽ പോലും അത് ഈ ഒരു മൂന്നാംഘട്ട ദൗത്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ന് അതിനിർണായകമായ ചില സൂചകങ്ങൾ കിട്ടുന്ന ദിനത്തിലെ ദൗത്യത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ആഴത്തിൽ നിന്ന് മണ്ണെടുത്ത് അത് ബക്കറ്റിൽ നിന്ന് മാറ്റുമ്പോൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം തന്നെയാണ് അത് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് ഈ ദൗത്യത്തിലുള്ള ആളുകൾ കടക്കുന്നത്. നിലവിൽ നേവി സംഘത്തിൻ്റെ ഉൾപ്പെടെയുള്ള സേവനം നമുക്ക് പ്രത്യക്ഷത്തിൽ ഇവിടെ കാണാനില്ല. പക്ഷേ കൃത്യമായ നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡ്രഡ്ജിംഗ് നടത്തുന്ന കമ്പനി ആളുകൾക്ക് ഒപ്പം തന്നെ ജീവനക്കാർക്കൊക്കെ നൽകിയതിന് ശേഷമാണ് നേവി സംഘം ഇവിടെ നിന്നും മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സജീവമായ ഒരു ഇടപെടൽ ഇന്ന് ശിരൂരിൽ ഉണ്ടാകുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിന് അപ്പുറത്തേക്ക് ഇന്ന് കൂടുതൽ സജീവതയുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ ഒരേപോലെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് മുൻപിൽ ആ ഒരു ബൂം നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപിലാണ് ആ പോയിൻ്റ്, നേരത്തെ തന്നെ നേവി രേഖപ്പെടുത്തിയിട്ടുള്ള ആ പോയിൻ്റ്. അവിടെ ഒരു ബോ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന മേഖല കാണാൻ സാധിക്കുന്നു. അതിന് കേവലം 5 മീറ്റർ മാത്രം മാറിക്കൊണ്ടാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. അങ്ങനെ കൂടുതൽ മണ്ണെടുപ്പ് സാധ്യമാകുന്ന ഘട്ടത്തിൽ അതിനടിയിൽ ലോഹഭാഗങ്ങൾ ഉണ്ടോ, വണ്ടിയുടെ ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരുമെന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടി പരിശോധന വേണം എന്നുള്ള ആവശ്യം അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലോറിയുടെ മനാഫ് ഉൾപ്പെടെ ആ കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാൽപ്പയുടെ സേവനം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നേവി സംഘത്തിൻ്റെ ഒരു വരവോടുകൂടിയാണ് ആ അർത്ഥത്തിലേക്ക് തിരച്ചിൽ മാറുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് ഇവിടെ നിന്നും ഏറെ താഴേക്ക് മാറിയിട്ടുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും CP3 എന്ന് രേഖപ്പെടുത്തിയ മേഖലയിൽ വീണുകിടക്കുന്ന ഈ ഇലക്ട്രിക് ടവറിൻ്റെ ഭാഗം നീക്കം ചെയ്തതുമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പൊടുന്നനെയാണ് നേവി സംഘം എത്തിയതിന് പിന്നാലെ, നിർദ്ദേശം കിട്ടിയതിന് പിന്നാലെ ഈ ഡ്രഡ്ജർ ഈ 0.12 എന്നുള്ള മേഖലയിലേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഇന്ന് അല്പസമയം കഴിയുന്നതോടുകൂടി റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഈ മേഖലയിലേക്ക് എത്തും. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള 4 പോയിന്റുകൾ, അതിൽ CP4 കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മേഖലയിൽ കൂടുതൽ GPS പരിശോധന ഇന്ന് നടക്കും. ആ അർത്ഥത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലോഹഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ ആയിക്കഴിഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൂടി ഇത്തരത്തിൽ ആഴത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിൽ നിന്ന് ഭിന്നമായി കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യം, ഒപ്പം തന്നെ കൂടുതൽ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ ശുഭസൂചകമായ വിവരം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ശിരൂരിൽ നിന്ന് പങ്കുവയ്ക്കാനും കഴിയുന്നത്. ദീപക്, അപ്പോൾ മഴ മുന്നറിയിപ്പുണ്ട്, 3 ദിവസം മഴ ഉണ്ടായേക്കാമെന്ന്. നേരത്തെയും മഴ അപ്രതീക്ഷിതമായി വരുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നുണ്ട്. മഴ വരുന്ന ഘട്ടങ്ങളിലൊക്കെ തിരച്ചിൽ മാറ്റിവെക്കുന്നതും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോൾ ഈ മഴ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ തിരച്ചിലിൻ്റെ സ്വഭാവം? അതേക്കുറിച്ച് എന്തെങ്കിലും അവർ പറയുന്നുണ്ടോ? ഈ 3 ദിവസത്തേക്കാണ് ഈ മുന്നറിയിപ്പ്.
വീണ്ടും ഒരു കയറിൻ്റെ ഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്മൃതി, ഞാൻ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. വളരെ നീളത്തിലുള്ള ആ കയറിൻ്റെ ഭാഗങ്ങൾ കൂടി കണ്ടെടുക്കുന്നത് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൂടി പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ സ്മൃതി ചോദിച്ച കാര്യത്തിലേക്ക് വന്നാൽ വലിയ രീതിയിലുള്ള മഴയുടെ ഒരു സൂചന അത് ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നിലവിൽ ഷിരൂരിലുള്ളത്. ഗംഗാവലി നദിക്ക് സമീപത്തൊക്കെ തന്നെ ഇന്നലെ ഈ സമയത്ത് കനത്ത വെയിലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അതിൽ നിന്ന് മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഒരു ദൗത്യം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. ഞാൻ ഒന്നുകൂടി ആ കയറിൻ്റെ ഒരു വിശദാംശത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ കയറ് വളരെ നീളമേറിയ ഒരു കയറിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അത് ആ ഡ്രഡ്ജിംഗ് മെഷീനിലേക്ക് അതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ട്രോങ്സ്റ്റ് പോയിൻ്റ് എന്ന് നേവി രേഖപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് തന്നെയാണ് അത് കണ്ടെടുക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടിയും വരും. ഇനി മറ്റൊന്ന്, ഈ മഴ കനത്ത് പെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ നദിയിലെ കുത്തൊഴുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ജലനിരപ്പൊക്കെ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രതികൂല കാലാവസ്ഥ പല ഘട്ടങ്ങളിലും ദൗത്യത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് സിസ്റ്റം എന്നുള്ള നിലയിൽ തന്നെ ഈ ഒരു ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അത് വലിയ തരത്തിൽ ദൗത്യത്തെ ബാധിക്കില്ല, മഴ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. നേരെ മറിച്ച് ഈ ഉൾപ്രദേശത്തേക്ക് ഇതിൻ്റെ നദി ആരംഭിക്കുന്ന ആ മേഖലകളിലേക്കൊക്കെ തന്നെ വനത്തിനകത്ത് കനത്ത മഴ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നദിയിലെ ജലനിരപ്പ് ഒരു ഉയരുന്ന സാഹചര്യം ഉണ്ടാവുക, കുത്തൊഴുക്കിനെ കൂടി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. അല്ലാത്ത പക്ഷം കാര്യമായ രീതിയിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഈ ഒരു ദൗത്യത്തിന് ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്പോൾ തന്നെ ജലനിരപ്പ് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഏറെക്കുറെ താഴോട്ട് പോയിരിക്കുന്ന ഒരു ജലനിരപ്പാണ്, ജലവിധാനമാണ് ഇപ്പോൾ ഗംഗാവലി നദിയിൽ ഉള്ളത്. നേരത്തെയൊക്കെ തന്നെ ഇരു കരകൾ, പ്രത്യേകിച്ച് നമുക്ക് എതിർദിശയിൽ ഇപ്പോൾ ഡ്രഡ്ജിംഗ് നടക്കുന്നതിൻ്റെ നമ്മൾ വിഷൽ നൽകുന്നതിൻ്റെ എതിർദിശയിൽ ഉള്ള ആ ഒരു പരപ്പിനോട് ചേർന്ന് അതിൻ്റെ സമതല ആ ഒരു മേഖലയോട് ചേർന്നുകൊണ്ട് ഒഴുകുന്ന ഗംഗാവലിയെയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഏറെ ജലനിരപ്പ് താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. കുത്തൊഴുക്ക് സംബന്ധിച്ച് 7-8 knots വരെയൊക്കെ കുത്തൊഴുക്ക് പോയിരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി അതിപ്പോൾ കേവലം 1 knot താഴേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഡൈവേഴ്സിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉൾവന മേഖലയിലൊക്കെ മഴ ശക്തമാവുകയാണെങ്കിൽ ഈ നദി വീണ്ടും കലങ്ങിയൊഴുകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് ഡൈവേഴ്സിനെ സംബന്ധിച്ച് അല്പമെങ്കിലും അവരുടെ വിസിബിലിറ്റി പ്രോബ്ലമൊക്കെ ഉണ്ടാകുകയുള്ളൂ. എങ്കിൽ പോലും ഈ ഒരു ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യത്തിന് അതൊരു യാതൊരു തരത്തിലും വിഘാതമാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ കണ്ടെത്തിയ ഒരു അസ്ഥിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ DNA പരിശോധന ഫലം ഉൾപ്പെടെ വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ആ കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വ്യക്തത വരിക എന്നുള്ളതുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇന്ന് നടക്കുന്ന ദൗത്യം അത് ഏറെ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്, ഏറെ ചടുലതയോടുകൂടി തന്നെയാണ് പുരോഗമിക്കുന്നത് എന്ന് പറയാതെയും വയ്യ.